കുട്ടികളെ ട്രിഗണോമെട്രിയുടെ ബാക്കി കുറച്ച് പോർഷൻസ് നമ്മൾ ഇന്നിപ്പം തൊട്ടു മുമ്പ് എന്തൊക്കെ ചെയ്തു നമ്മൾ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ വൺ സീക് സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ വൺ കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ വൺ എന്ന് വരെയുള്ള ഒരു പ്രൂഫോടെ ഞാൻ നീക്കി തന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നീക്കി ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ തരുന്നുണ്ട്, അല്ലാതെ തന്നെ നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ട്. യൂട്യൂബിൽ എല്ലാ കുട്ടികളും ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം നീക്കത് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സിനോടും ഒക്കെ പറഞ്ഞ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു വൺ എന്ന് പറയുന്ന ചാർട്ട് നമ്മൾ കണ്ടീഷൻ എടുത്തു. അത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ വൺ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സൈൻ സ്ക്വയർ എയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. സൈൻ സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് കോസ് സ്ക്വയർ എന്നാണ്. കോസ് സ്ക്വയർ റൈറ്റ് സൈഡിലാക്കി. അതുപോലെ കോസ് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് സൈൻ സ്ക്വയർ എ എന്നാണ്. ഈ മൂന്ന് ഇക്വേഷൻ കാണാതെ അറിഞ്ഞിരിക്കണം. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ വൺ, സൈൻ സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് കോസ് സ്ക്വയർ എ, അല്ലെ കോസ് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് സൈൻ സ്ക്വയർ എ. പിന്നെ നമ്മൾ പഠിച്ച കണ്ടീഷൻ നോക്കാം. സീക് സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു വൺ ആണ്. അല്ലെങ്കിൽ സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ വൺ. അപ്പോൾ സീക് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ടാൻ സ്ക്വയർ എ എന്നാണ് അല്ലെ. സീക് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ പ്ലസ് ടാൻ സ്ക്വയർ എ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, ഇവിടെ മൈനസ് ടാൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു വൺ മൈനസ് സീക് സ്ക്വയർ എന്ന. അപ്പം അത് വേണ്ട, അതിന് പകരം ഈ നമ്മുടെ ഒരു കാര്യം ചെയ്താൽ മതി, ഈ വൺ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ മതി. അപ്പം സീക് സ്ക്വയർ എ മൈനസ് വൺ ഈസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ, കാരണം ഇവിടെ പ്ലസ് ആയതുകൊണ്ട് സൈൻ സ്ക്വയർ എ വൺ മൈനസ് കോസ് സ്ക്വയർ, കോസ് സ്ക്വയർ എ വൺ മൈനസ് സൈൻ സ്ക്വയർ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ മൈനസ് ടാൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ മൈനസ് സീ സ്ക്വയർ. അപ്പൊ ആ ടാൻ സ്ക്വയർ അവിടെ നെഗറ്റീവ് എപ്പോഴും കിടക്കും. പിന്നെ നമ്മൾ നെഗറ്റീവ് കൊണ്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അതിനേക്കാൾ എളുപ്പം സീക് സ്ക്വയർ എ വൺ പ്ലസ് ടാൻ സ്ക്വയർ എ. ഈ വൺ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ സീക് സ്ക്വയർ എ മൈനസ് വൺ ഇസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ. തിരിച്ചും പറയാം, ടാൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീക് സ്ക്വയർ എ മൈനസ് വൺ. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ആണ്. കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ. അപ്പൊ നമ്മൾ നോക്കുക, കൊസീക് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് കോട്ട് സ്ക്വയർ എ. കൊസീക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ പ്ലസ് കോട്ട് സ്ക്വയർ. അതുപോലെ തന്നെ ഇവിടെ നോക്കുക, ഇവിടെ മൈനസ് കോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് കൊസീക് സ്ക്വയർ എന്ന. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇവിടെ മൈനസ് കോട്ട് സ്ക്വയർ എന്ന് നമുക്ക് എടുക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ വൺ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. കൊസീക് സ്ക്വയർ എ മൈനസ് വൺ ഈസ് ഈക്വൽ ടു കോട്ട് സ്ക്വയർ. ഈ വൺ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഒന്ന് എഴുതുക, കണ്ടീഷൻസ് ഒന്ന് മനസ്സിലാക്കി ചെയ്ത് ഒന്ന് പെട്ടെന്ന് എഴുതി. നോക്കുക, സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ വൺ. സൈൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ മൈനസ് കോസ് സ്ക്വയർ എ. കോസ് സ്ക്വയർ എ വൺ മൈനസ് സൈൻ സ്ക്വയർ. അപ്പൊ സീക് സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ വൺ. അപ്പൊ നമുക്ക് നമ്മളിപ്പോ സീക് സ്ക്വയർ എന്ന് പറയുമ്പോൾ വൺ പ്ലസ് ടാൻ സ്ക്വയർ. പക്ഷെ ടാൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന് മുമ്പിൽ ഒരു നെഗറ്റീവ് കിടപ്പുണ്ട്. അപ്പൊ അത് മൈനസ് ടാൻ സ്ക്വയർ എന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ വൺ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടു. അപ്പൊ സീക് സ്ക്വയർ എ മൈനസ് വൺ ടാൻ സ്ക്വയർ. അതുപോലെ കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ വൺ. കൊസീക് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ പ്ലസ് കോട്ട് സ്ക്വയർ. ഈ വൺ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. അപ്പൊ കൊസീക് സ്ക്വയർ എ മൈനസ് വൺ കോട്ട് സ്ക്വയർ. തിരിച്ചും പറയാം, കോട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എ മൈനസ് വൺ. ഈ സെറ്റ് ഇക്വേഷൻസ് എല്ലാം നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കണം, ശരിക്കും പഠിക്കുക. ട്രിഗണോമെട്രി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ ക്ലാസ് ചെയ്തതിന്റെ വേറൊരു കണ്ടീഷൻസ് നമുക്ക് പഠിക്കാം. നമുക്ക് വാല്യൂസ് തൽക്കാലം അറിഞ്ഞിരിക്കണം. ആംഗിൾസ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, അതായത് നമ്മൾ ഇപ്പൊ നമ്മളിപ്പോ ഇത് ഓർത്തിരിക്കുക, ഇത് കാണാൻ അറിഞ്ഞിരിക്കണം. ഇത് സൈൻ കോസ് ടാൻ ഈ മൂന്ന് വാല്യൂ എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുക. അതിനകത്ത് ആദ്യം സീറോ ഡിഗ്രിയുടെ കണ്ടീഷൻ, 30 ഡിഗ്രിയുടെ കണ്ടീഷൻ, 45 ഡിഗ്രിയുടെ കണ്ടീഷൻ, 60 ഡിഗ്രി, 90 ഡിഗ്രി. നമ്മളിത് മസ്റ്റ് ആയിട്ട് നമ്മൾ ഇനി ഉണ്ട് പ്ലസ് വണ് വരുമ്പോൾ അത് 180, 270, 360 ഡിഗ്രി ഒക്കെ ഉണ്ട്. അത് നമുക്ക് പതുക്കെ പഠിക്കാം, കാരണം പയ്യെ പയ്യെ പഠിച്ചു വരിക. അപ്പൊ സൈനിന്റെ വാല്യൂ നമ്മൾ ടെൻത്തിലുണ്ട് 30, 45, 60 വരെ. നമ്മൾ സീറോ തൊട്ട് 90 വരെ അങ്ങ് തന്നിരിക്കുകയാണ്. കോസ്
ബാക്കി ഇതിന്റെ എല്ലാ റെസിപ്രോക്കൽസും നമുക്ക് എടുക്കാൻ പറ്റും. നോക്കുക, സൈനിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ, സൈനിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ കൊസീക്ക് ആണ്. കോസിന്റെ റെസിപ്രോക്കൽ സീക്ക്, ടാനിന്റെ റെസിപ്രോക്കൽ കോട്ട്. ഇത്രയും കണ്ടീഷൻസ് കൂടെ നമ്മളൊന്ന് വരച്ചിടുക. ഇതിന്റെ ഈ വാല്യൂസ് നമുക്ക് എപ്പോഴും കാണാതെ അറിഞ്ഞിരിക്കണം. നമ്മൾ പിന്നെ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുമ്പോൾ ഇത് എങ്ങനെ വന്നു എന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പൊ നമുക്ക് ടെൻത്തിന്റെ കണ്ടീഷൻ, നമ്മൾ ആ ടേബിൾ ആണ് ടെൻത്തിൽ തന്നിരിക്കുന്നത് അല്ലെ, പരീക്ഷ നമ്മുടെ ടെസ്റ്റിനകത്ത് കുറെ ടേബിൾ തന്നിട്ടുണ്ട്. സൈന്റെ 0°, 1°, 2°, 3° അങ്ങനെ പല പല കണ്ടീഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് 0, 30, 45, 60, 90 വരെയുള്ള കണ്ടീഷൻ ആണ്. അപ്പൊ സൈൻ 0 എന്ന് പറഞ്ഞാൽ 0, സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2, സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2, സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2, സൈൻ 91. ഇത്രയും കാര്യങ്ങൾ കാണാൻ അറിഞ്ഞിരിക്കണ്ട. സൈൻ 0 0 ആണ്. ഇത് എങ്ങനെ വന്നു നമ്മൾ ട്രിഗണോമെട്രിയുടെ ചാപ്റ്റർ എടുക്കുമ്പോൾ അതിനകത്ത് പ്രൂഫ് വരുന്നുണ്ട്. അന്നേരം അത് പറഞ്ഞാൽ ഇപ്പൊ തൽക്കാലിക പഠിച്ചേ പെടത്തുള്ളൂ. സൈൻ 0 0, സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 91. ഇത് തിരിച്ച് ഇങ്ങോട്ട് റിവേഴ്സൽ ലോയിൽ വരും. cos 0 1 cos 60 √3/2, cos 45 1/√2, cos 60 1/2, cos 90 0. കണ്ടോ, ഇതിന്റെ റിവേഴ്സൽ ലോ കണ്ടോ. 1 √3/2 1/√2 1/2 0, 1 √3/2 1/√2 1/2 0. എളുപ്പമാർഗം ഓർത്തിരിക്കാം. ഇത് കറക്റ്റ് റൈറ്റ് സൈഡിലോട്ട് പോകുന്നു, ഇത് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരും. ടാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൈ ടാനെ എന്ന് പറഞ്ഞാൽ സൈനെ ബൈ കോസെ. അപ്പോൾ ടാൻ 0 എന്ന് പറഞ്ഞാൽ ടാൻ എക്ക് വരാം 0°. ടാൻ 0 എന്ന് പറഞ്ഞാൽ സൈൻ 0 ബൈ കോസ് 0 എന്നാണ്. ടാനെ സൈനെ ബൈ കോസെ, ടാൻ തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ ടാൻ 0 എന്ന് പറയുമ്പോൾ സൈൻ 0 ബൈ കോസ് 0. അപ്പം എന്താണ് സൈൻ 0? സൈൻ 0 0 ആണ്. സൈൻ 0 0, കോസ് 0 1. അപ്പൊ 0 ബൈ 1 0. അപ്പൊ ടാൻ 0 0. ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. സൈനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടാൻ വരും. സൈന് മാത്രമായിട്ടൊരു വാല്യൂ ഇല്ല. സൈൻ 0 അല്ലെ സൈൻ എ, സൈൻ ബി, സൈൻ തീറ്റ, സൈൻ പൈ, അങ്ങനെ സൈൻ മാത്രമായിട്ട് വാല്യൂ. പക്ഷെ നമ്മുടെ പറയുന്ന നോക്കിയാൽ സൈൻ 0 0, സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 91. അതിന് റിവേഴ്സ് ഇങ്ങോട്ട് വരും. കോസ് 0, കോസ് 30, കോസ് 45, കോസ് 60, കോസ് 90. ഇനി ടാൻ 0 എന്ന് പറഞ്ഞാൽ സൈനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടാൻ വരുന്നത് അല്ലെ. ടാനെ സൈനെ ബൈ കോസ്. അപ്പൊ അതുപോലെ ഇവിടെ 0 ബൈ 1 0. അപ്പൊ ഇത് രണ്ടുകൂടെ ഡിവൈഡ് ചെയ്ത് 1/2. ടാൻ 30 എന്ന് പറഞ്ഞാൽ സൈൻ 30 ബൈ കോസ് 30. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക 1/2 ബൈ √3/2. ഇതിന്റെ എളുപ്പമാർഗം കൊണ്ട് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. 1/√3. ടാൻ 45, സൈനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സൈൻ 45 ബൈ കോസ് 45 ആണ്. ഒരേ നമ്പർ 1/√2 ബൈ 1/√2 എന്ന് പറഞ്ഞാൽ 1. എളുപ്പമാർഗ്ഗം പറയുന്നത് അല്ലെ, ഇത് കാണാൻ പഠിച്ചേ പറ്റത്തുള്ളൂ. ഇതാവുമ്പോൾ സൈന്റെ വാല്യൂ നമുക്ക് അങ്ങോട്ട് അറിയാമെങ്കിൽ കോസ് അതിന്റെ റിവേഴ്സ് ഇങ്ങോട്ട് വരും. ടാൻ എന്ന് പറയുമ്പോൾ സൈനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടാൻ 0 എല്ലാ വാല്യൂസും വരും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇത് 1, ഇത് കണ്ടോ. ടാൻ 60 എന്ന് പറഞ്ഞാൽ സൈൻ 60 ബൈ കോസ് 60. അതെങ്ങനെ വരും? √3/2 ബൈ 1/2. 2 ക്യാൻസൽ ചെയ്തു, ബാക്കി √3/1. √3/1 എന്ന് പറഞ്ഞാൽ √3. പിന്നെ ടാൻ 90, സൈൻ 90 ബൈ കോസ് 90. സൈൻ 90 1 1/0 1/0, നോട്ട് ഡിഫൈൻഡ്, അഥവാ ഇൻഫിനിറ്റി എന്ന് പറയാം. ഇൻഫിനിറ്റ് എന്ന് പറയാം നോട്ട് ഡിഫൈൻഡ്. ഇങ്ങനെ എഴുതരുത്, ഇത് ആൽഫയാണ്. ഇങ്ങനെ എഴുതിയാലേ ഇൻഫിനിറ്റി ആവത്തുള്ളൂ. ഇത്ര എളുപ്പം. സൈൻ നമ്മൾ നോക്കിയേ 0 1/2 1/√2 √3/2 1. തിരിച്ച് ഇങ്ങോട്ട് എഴുതുമ്പോൾ കോസിന്റെ വാല്യൂസ് ആയി. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടാനിന്റെ വാല്യൂസ് ആയി. ഇനി മുതൽ ഇത്രയും വരെ നമ്മൾ ശരിക്കും പഠിച്ചാൽ മതി, കാണാതെ ഇവിടെ വരെ അറിഞ്ഞിരിക്കും. ഈ ഒറ്റ ലൈൻ അറിയാമെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ ബൈഹാർട്ട് ആക്കി വെക്കുന്ന, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ പഠിക്കത്തില്ലേ, അവരിത് ബൈഹാർട്ട് ആക്കി വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ മാത്സ് സംബന്ധമായിട്ട് എല്ലാം പഠിക്കാൻ പോയത് ഫിസിക്സിനകത്തും ഒക്കെ മൊത്തം ഇത് വരും, കെമിസ്ട്രിയിലും ഒക്കെ വരും. അപ്പൊ നമുക്ക് സൈനിന്റെ റെസിപ്രോക്കൽ അല്ലേ കൊസീക്ക്. സീറോയുടെ റെസിപ്രോക്കൽ, സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ എന്ന് പറഞ്ഞാൽ 0/1. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ 1/0.
1 by 0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് അപ്പൊ കോസിക് 0 നോട്ട് ഡിഫൈൻഡ് ആണ് ഇതിന്റെ റെസിപ്രോക്കൽ തിരിച്ചെഴുതാം വ്യൂൽക്രമം എഴുതിയാൽ മതി 0 മീൻസ് 0 by 1 ആൻഡ് റെസിപ്രോക്കൽ 1 by 0 1 by 2 ന്റെ റെസിപ്രോക്കൽ 2 അപ്പൊ കോസിക് 30 2 ആണ് 2 by 1 2 കോസിക് 45 1 by root 2 ന്റെ റെസിപ്രോക്കൽ root 2 കോസിക് 60 2 by root 3 കോസിക് 90 1 ന്റെ റെസിപ്രോക്കൽ 1 തിരിച്ചാക്കുക റെസിപ്രോക്കൽ ആക്കി മാറ്റി 0 മീൻസ് 0 by 1 ആണ് 1 by 0 നോട്ട് ഡിഫൈൻഡ് 2 by 1 root 2 by 1 2 by root 3 1 by 1 1 1 ന്റെ റെസിപ്രോക്കൽ 1 by 1 ന്റെ റെസിപ്രോക്കൽ 1 തന്നെ അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ ആണിത് കോസിന്റെ റെസിപ്രോക്കൽ അല്ലേ സീക്ക് അപ്പൊ ഇത് തിരിച്ചെഴുതിയാൽ മതി 1 എന്ന് പറഞ്ഞാൽ 1 by 1 അതിന്റെ റെസിപ്രോക്കൽ 1 തന്നെ റൂട്ട് 3 by 2 റെസിപ്രോക്കൽ 2 by root 3 2 by root 3 1 by root 2 ന്റെ റെസിപ്രോക്കൽ root 2 1 by 2 റെസിപ്രോക്കൽ 2 0 means 0 by 1 അതിന്റെ റെസിപ്രോക്കൽ നോട്ട് ഡിഫൈൻഡ് എളുപ്പമാർഗമാണ് കാരണം ഇവിടെ വരെ കാണാൻ പഠിച്ചാൽ മതി സൈനിന്റെ എല്ലാം റെസിപ്രോക്കൽ വ്യൂൽക്രമം എഴുതിയാൽ കൊസീക്കിന്റെ വാല്യൂ ആവും കോസിന്റെ എല്ലാം റെസിപ്രോക്കൽ എഴുതുമ്പോൾ സീക്ക് ആവും പിന്നെ ടാനിന്റെ റെസിപ്രോക്കൽ ആകുമ്പോൾ 0 മീൻസ് 0 by 1 അല്ലേ 1 by 0 എന്ന് പറയുമ്പോൾ നോട്ട് ഡിഫൈൻഡ് 0 by 1 തിരിച്ചെഴുതുമ്പോൾ 1 by 0 1 by root 3 root 3 1 എന്ന് പറഞ്ഞാൽ 1 by 1 അതിന്റെ റെസിപ്രോക്കൽ 1 by 1 തന്നെ 1 root 3 മീൻസ് root 3 by 1 അതിന്റെ റെസിപ്രോക്കൽ 1 by root 3 നോട്ട് ഡിഫൈൻഡ് നോട്ട് ഡിഫൈൻഡ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും എപ്പോഴും നമ്മൾ തെറ്റിപ്പോകരുത് അതെല്ലാവർക്കും സംശയം ഉണ്ടാക്കുന്നതാണ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ 1 by 0 അപ്പം 1 by നോട്ട് ഡിഫൈൻഡ് പറയുമ്പോൾ ഇത് തിരിച്ചെഴുതുക 0 by 1 0 by 1 0 ആണ് അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തോണം അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തോണം ഈ കണ്ടീഷൻ ഓർത്തിരിക്കണം 0 by 1 0 1 by 0 നോട്ട് ഡിഫൈൻഡ് പക്ഷേ 1 by നോട്ട് ഡിഫൈൻഡ് 0 കാരണം നോട്ട് ഡിഫൈൻഡ് 1 by 0 നോട്ട് ഡിഫൈൻഡ് റെസിപ്രോക്കൽ 1 by നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ 0 by 1 തിരിച്ചാക്കി ഇത് റെസിപ്രോക്കൽ ആകുമ്പോൾ ഇതും 0 by 1 0 ഇത്രയും കണ്ടീഷൻ നമ്മളൊന്ന് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ ഇത് വെച്ച് കുറച്ച് പ്രോബ്ലം ഉണ്ട് അത് നല്ല ഇമ്പോർട്ടന്റ് ആണ് അതുകൂടെ നമുക്ക് ബേസ് പഠിച്ചു വെക്കാം പ്ലസ് വണ്ണിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ മറക്കരുത് യൂട്യൂബിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം കിട്ടും ഒരുപാട് ക്ലാസ്സുകളൊക്കെ കിട്ടും അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യിക്കുക കേട്ടല്ലോ.